ഞങ്ങളാണ് അതിശക്തർ എന്ന് ഇപ്പോഴും വാദിക്കുകയാണ് പാകിസ്ഥാൻ. അതിന് കാരണമായി അവർ പറയുന്നത് F-16 ആക്രമണ പരിധിയാണ്. 4220 കിലോമീറ്റർ ആണ് അമേരിക്കൻ നിർമ്മിത F-16 ആക്രമണ പരിധി എന്നുള്ളത്. റാഫേലിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ആക്രമണ പരിധി 3700 കിലോമീറ്റർ ആണ്. ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടും അമേരിക്കയുടെ F-16 അമേരിക്ക പാകിസ്ഥാന് നൽകിയിരിക്കുന്ന F-16 തന്നെയാണ് ആക്രമണ പരിധിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ അമേരിക്കൻ കരുത്തനായ F-16 വെറും MiG-21 കൊണ്ട് വെടിവെച്ചിട്ട ചരിത്രം ഇന്ത്യക്കുണ്ട്. അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യയുടെ വ്യോമ കരുത്ത് എന്താണ് എന്നുള്ളത് പാകിസ്ഥാന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3700 കിലോമീറ്റർ പരിധിയിലുള്ള റാഫേലുകൾ തന്നെ ഇന്ത്യക്ക് ധാരാളമാണ്. അതുമാത്രമല്ല, റഷ്യൻ കരുത്തനായ Sukhoi-30 MKI, MiG-29, Mirage-2000, ജാഗ്വാർ, തേജസ് എന്നീ വിമാനങ്ങളും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് കൂട്ടുന്ന ആയുധങ്ങളാണ്. അതേസമയം പാകിസ്ഥാനിൽ F-16 J-10C J-F-17 മിറാഷുകളും ഒക്കെയുണ്ട്. എല്ലാം താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരുപടി മുന്നിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇവരുടെ F-16 മാത്രമാണ് ആക്രമണ പരിധിയുടെ കാര്യത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മുന്നിലുള്ളത്. എന്തായാലും എന്ത് കയ്യിൽ കിട്ടിയാലും അത് ഉപയോഗിക്കാൻ കൂടി അറിയണം എന്നൊരു ഘടകമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് പലതവണ പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ എതിർപ്പ് മറികടന്നും ഈ സംവിധാനം പാകിസ്ഥാന് അമേരിക്ക ഒരുക്കി നൽകിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ ചില കാര്യങ്ങൾ കൂടി മേഖലയിലെ തന്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. July 31 കാബൂളിൽ അൽഖ്വയ്ദ തലവൻ അയ്മാൻ അൽ സവാഹരിയെ വധിക്കാൻ നിർണായകമായ വിവരങ്ങൾ കൈമാറിയത് പാകിസ്ഥാനാണ് എന്നും അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ ഒരു ആയുധ ഇടപാട് എന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. പാക് ചാരസംഘടനയായ ISI ഡയറക്ടർ ജനറൽ നദീം അഞ്ചും മെയ് മാസത്തിൽ അമേരിക്ക സന്ദർശിച്ചിരുന്നു. സുരക്ഷാ കാരണങ്ങൾ ചർച്ച ചെയ്യാൻ പോയി എന്നാണ് ഔദ്യോഗികമായ വിശദീകരണമെങ്കിലും സവാഹരിയുടെ കൊലപാതകവും F-16 ഇടപാടുകളും തമ്മിൽ ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സവാഹരിയെ എങ്ങനെയാണ് US കണ്ടെത്തിയത് എന്നതിൻ്റെ അവിശ്വസനീയമായ വിശദീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും സവാഹരിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. ഔദ്യോഗികമായി പാകിസ്ഥാൻ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും July 31 കാബൂളിലെ ഷേർപൂർ മേഖലയിലെ വീടിൻ്റെ ബാൽക്കണിയിൽ നിൽക്കവെയാണ് സവാഹരിയെ ഡ്രോൺ ആക്രമണത്തിലൂടെ അമേരിക്കൻ സൈന്യം വധിക്കുന്നത്. കാബൂളിൽ സവാഹരി ഉണ്ട് എന്ന് പ്രാദേശിക സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയ പാക് ചാരസംഘടന US ഈ വിവരം കൈമാറുകയായിരുന്നു. സവാഹരി തന്നെയാണത് എന്ന് ISI ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ വിവരം അമേരിക്കയ്ക്ക് കൈമാറിയത്. ഇക്കാര്യത്തിൽ ISIയോട് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും അതിന് കൃത്യമായ വിശദീകരണമൊന്നും ലഭ്യമായിട്ടില്ല. സവാഹരി വധത്തിന് പിന്നാലെയുള്ള ഈ ഇടപാട് ഭാവിയിലും പാകിസ്ഥാന്റെ വ്യോമ മേഖല ഉപയോഗിക്കാൻ US അനുവാദം നൽകുന്നതാണ് എന്നാണ് വിലയിരുത്തൽ. സാമ്പത്തിക പ്രയാസം നേരിടുന്ന പാകിസ്ഥാന് രാജ്യാന്തര നാണ്യനിധിയുടെ സഹായം ലഭ്യമാക്കാൻ അമേരിക്ക ഇടപെടണമെന്ന് പാക് സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സവാഹരിയെ വധിക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യയോട് മുടന്തൻ ന്യായങ്ങൾ പറയുന്ന അമേരിക്കയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്ക എന്തുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തി എന്ന് ഇന്ത്യ ചോദ്യം ഉന്നയിച്ചിരുന്നു. അപ്പോഴേക്കെല്ലാം പല മുടന്തൻ ന്യായങ്ങളുമാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. ഭീകരപ്രവർത്തനത്തെ പ്രതിരോധിക്കാനാണ് എന്നാണ് US ഇപ്പോഴത്തെയും വാദം. F-16 വിമാനങ്ങളുടെ പ്രധാന സവിശേഷത വായുവിൽ നേർക്കുനേർ പോരാനുള്ള കഴിവും ആകാശത്തു നിന്നും ഭൂമിയെ ലക്ഷ്യം വെച്ച് തകർക്കാനുള്ള കഴിവുമൊക്കെയാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വരികയും മലനിരകളിൽ നിന്ന് അൽഖ്വയ്ദ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ നഗരങ്ങളിലേക്ക് പ്രവർത്തനം മാറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് F-16 പാകിസ്ഥാനെ ഇവിടെ സഹായിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്.